എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഡീമല വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും മഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ വെയിലൊന്നുമുള്ള ആ ഒരു അവസ്ഥ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, മാന നന്നായിട്ട് മൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴാണ് മഴ പെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉള്ളിൽ കയറി വന്ന് നോക്കുമ്പോൾ കറണ്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെളിച്ചത്തിൻ്റെ കുറച്ച് കുറവുണ്ടാവും നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് വന്നും പോയി കൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അമ്മ കടച്ചക്ക ഉണ്ടല്ലോ, ആ സംഭവം കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയൊന്നും വെച്ചില്ല. ഞങ്ങൾ എന്നോട് പറഞ്ഞു പകൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും, രാത്രിയൊന്നും അങ്ങനെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ. ഒരു മഴ പെയ്താൽ പിന്നെ ഒരു മൂന്നാല് ദിവസത്തേക്ക് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കുക, അപ്പോൾ ദിവസേന മഴയാകുമ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കടച്ചക്ക ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണ ചക്കയാണ് കേട്ടോ. ഇതിപ്പോൾ ഉണ്ടാവണ സീസണാണെന്ന് എനിക്ക് തോന്നണം, അറിയില്ല എന്താണ്. അവിടെ അടുത്തുനിന്ന് കിട്ടിയത്, നമ്മുടെ കടയത്തെ ഒരു മാമ കൊണ്ടുവന്ന് കൊടുത്തതാണെന്നാണ് കേട്ടോ പറയണത്. പിന്നെ ഇത് വീണിട്ടുള്ള ഒരു ചതവാണ് ഇത്ര ഉള്ളിൽ കാണുന്നത്. ഞാൻ ഇന്നലെ കണ്ടപ്പോഴേ കേടാണോ അമ്മ അത് കളയാന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കേടല്ല, അത് ഉള്ളിൽ നിന്ന് അങ്ങനെ കളഞ്ഞാൽ മതി, മുറിച്ച് കളഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുണ്ടാക്കാൻ ഭയങ്കര സുഖം കേട്ടോ. കാരണം എന്താ പറയുക, ഒന്ന് കഴുകിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലിടാം, അതിനും മറ്റേ മുളഞ്ഞി ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം എന്തായാലും ഞാനത് കഴുകി ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇത് ഞാനൊരു മസാലക്കറി രൂപത്തിലാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ചായ കൂടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ രാത്രിക്കാണ് ഏകദേശം ഉണ്ടാക്കണത്. ഞാൻ ഇപ്പോൾ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വലിയ ചോറിനുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോറ് കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മസാലക്കറിയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു നാലഞ്ച് എന്താ വെളുത്തുള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കറിവേപ്പില മരത്തിൻ്റെ ഒന്നും അടുത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല കാറ്റാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കണൊരവസ്ഥ. ദൈവമേ എന്തെങ്കിലും നമ്മൾ തലയ്ക്ക് വീഴുമോയെന്നൊക്കെ ഉള്ള തോന്നലാണ് കേട്ടോ. ബാക്കിലത്തെ മരങ്ങളൊന്നും വിശ്വസിച്ചുകൂടപ്പോൾ. അപ്പോൾ നമ്മളതിങ്ങനെ ഒന്ന് ഇടയ്ക്ക് കൊടുത്തതിന് ശേഷം അതിൽ പെരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞു വന്നത് ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്നൊരു മരം, ഞങ്ങളുടെ മരമല്ല കേട്ടോ, അപ്പുറത്തെ തൊടിയത്തെ മരമാണ്, അതുണ്ടല്ലോ കട പുഴകി അങ്ങോട്ട് വീണിരിക്കുക. പിന്നെ അപ്പുറത്തൊരു തേക്ക് നിൽക്കുന്നുണ്ട്, അതിൻ്റെ അടി ഇങ്ങനെ പിഴുത്ത് നിൽക്കുക. കാരണം മഴ അങ്ങോട്ട് കൂടിയിട്ടേ, ദൈവമേ തലയ്ക്കൊന്നും വീഴാഞ്ഞാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടപ്പോൾ നിൽക്കണത്. കാരണം എന്താ പറയുക, തലയ്ക്കൊക്കെ വീണ വീടിൻ്റെ മേളിലേക്കൊക്കെ വീണാൽ പോയില്ലേ കാര്യം. അങ്ങനെ വലിയ മരങ്ങളൊന്നും ഇപ്പോൾ ചുറ്റടത്ത് കാണുന്നില്ല കേട്ടോ. വേറെ ഇനിയിപ്പോൾ അഥവാ എങ്ങാനും വീണ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വീഴുമ്പോഴും ഒക്കെ. എന്താ ചെയ്യുക, മഴക്കാലം ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പറഞ്ഞു വന്നേ എൻ്റെ കൂട്ടത്തിൽ അതൊക്കെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇനി അതൊന്ന് തണുക്കാൻ വെച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ, നല്ല പേസ്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഗ്യാസിൽ എന്താ പറയുക, നമ്മൾ വെച്ചിട്ടുള്ള കടച്ചക്ക ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ എന്താ രണ്ട് പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരുന്നത്, അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു ചക്കരി തക്കാളിയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം കൂടി വെച്ചിട്ട് നമ്മൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ, അതായത് നന്നായി വെന്ത് കിട്ടുന്ന രീതിയിൽ എന്താ പറയുക, ഇട്ട് കൊടുത്തിട്ട് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം തക്കാളി ഒന്നും ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടിയിട്ട് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉടയുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. കടച്ചക്ക പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അധികം വേവില്ലാത്ത സാധനമാണ്. നമ്മൾ ചില ചക്കയുടെ വേവിൻ്റെ അത്ര പോലും ഇല്ല കേട്ടോ. നമ്മൾ കടച്ചക്ക വേവാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അതിലേക്ക് അരച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മസാലക്കറി വയ്ക്കുമ്പോൾ തേങ്ങ അരക്കണമെന്നൊന്നുമില്ല കേട്ടോ. അത് നമുക്കിപ്പോൾ
കിട്ടണ ഒരു അവസരം അങ്ങനെ നമ്മൾ നാട്ടുമ്പോറ അങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടണത് കേട്ടോ. ആ പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഇങ്ങനത്തെയൊക്കെ സംഭവമല്ലേ അവരുടെ കടയിലൊക്കെ, അതായത് അമ്മ നിൽക്കണത് സ്റ്റേഷനറി കടയിലാണ് കേട്ടോ, അപ്പോൾ ആ കടയിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, അത് കിട്ടാത്തൊരവസ്ഥ, കിട്ടാത്ത ആളുകളുടെ ഒരവസ്ഥ. നമുക്കൊക്കെ ഇതിങ്ങനെ ചക്ക, മാങ്ങ, കടച്ചക്ക, മുരിങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് കിട്ടാത്തവരുടെയൊക്കെ ഒരവസ്ഥ ആലോചിച്ച് നോക്കാം. അപ്പം ഞാനത് ഇളക്കി കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല എണ്ണട്ടോ ആഡ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് നോക്കി വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറഞ്ഞ ഉപ്പാട്ടാ നല്ലത് എല്ലാത്തിനും. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഗരം മസാലയാണ് കേട്ടോ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 മിനിറ്റും കൂടി നമുക്കത് തിളപ്പിക്കണം, കാരണം ഗരം മസാലയും കൂടി എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കണ വിധം ഇങ്ങനെ ആക്കണം കേട്ടോ. ശരിക്കും എനിക്ക് ഈ കറി വയ്ക്കാൻ അറിയണ്ടായിട്ടില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വയ്ക്കണത്. അമ്മ എന്നോട് പറഞ്ഞിട്ട് പോയി, ഇന്നെ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ അമ്മ പറഞ്ഞ അതേപോലെ വെച്ചത്. കാരണം ഞാൻ ഇത് ഉപ്പേരി കഴിച്ചിട്ടുണ്ട് കേട്ടോ കടച്ചക്കടെ, പക്ഷേ ഇങ്ങനെ ഒരു കറി മസാലക്കറി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ കഴിക്കണ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് മറ്റേ ചെറിയുള്ളി ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിക്കണില്ല കേട്ടോ, കടുക് പൊട്ടിക്കണതിന് പകരമാണ് നമ്മൾ ഈ ചെറിയുള്ളി വറുത്തിടുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ചിക്കൻ കറിക്ക് ചില ഭാഗങ്ങളിലുള്ള ആൾക്കാർ, അധികം ആൾക്കാരും ചെയ്യില്ല, പക്ഷെ ചില ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയുള്ളി വറുത്തിടുന്ന ഒരു ഇതുണ്ട്. അതേപോലെയാണ് കേട്ടോ ചിക്കനിലേക്ക് നമ്മൾ വറുത്തിടുന്ന പോലെയാണ് ഈ കറിക്ക് നമ്മൾ വറുത്തിടുന്നത്. അപ്പോൾ അതേ ഒരു രുചി കിട്ടും. പിന്നെ നല്ല എന്താ പറയുക, ആ ചെറിയുള്ളി കടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റിവെക്കുക, നമ്മളിപ്പോൾ ഇത് കൂടുതൽ കഴിക്കുമൊന്നുമില്ല, എന്നാലും എന്താ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ രാത്രിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ പച്ചമുളകും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതേപോലെ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് മാറ്റി വയ്ക്കുക കേട്ടോ കുറച്ച് നേരം. ഇത് ഞാൻ എന്താ പറയുക ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ, നമ്മൾ നെയ്ച്ചോറിലേക്കാണ് കേട്ടോ അത് ഉണ്ടാക്കാറ്. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നെയ്യും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ഒന്ന് തിളയ്ക്കുമ്പോൾ, ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറ് ഞാൻ അവിടെ കുക്കറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കണതല്ലേ, അതുകൊണ്ട് സാധാരണ പോലെ തന്നെ കേട്ടോ, വേറെ സ്പെഷ്യലായിട്ടൊന്നും അതിലില്ല. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് വറുത്ത് കോരി വയ്ക്കണത്. അപ്പം പിന്നെ നമ്മൾ ഈ ഒരു എണ്ണയിൽ നമ്മളിനി എണ്ണയെ നെയ്യുമ്പാടെയാണല്ലോ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മൾ ഉള്ളിയും കൂടി വറുത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ. അതിനാണ് ഇത്രയും കുറേ എണ്ണ ഒഴിച്ചിട്ടുള്ളത്, ഇത്രയും കുറേയെന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അപ്പം ഈ വേറെ പാനും ഒന്നും എടുക്കണ്ടല്ലോ, വേറെ പാത്രം കഴുകാനൊന്നും ആവില്ല, നല്ല മടിയല്ലേ പുറത്ത്, അപ്പോൾ ഭയങ്കര മടിയാവും കേട്ടോ. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനത് വേഗം വറുത്ത് കോരിയിട്ടു കേട്ടോ. ഇങ്ങനെ ഉള്ളി നമ്മൾ വറുത്ത് കോരുമ്പോൾ നമ്മളതിൽ കുറച്ച് ഒരു ഇത്തിരി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേഗം വഴണ്ടി കിട്ടും, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെയും പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും കേട്ടോ. അപ്പം ഞാനത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ പീസോളുണ്ടല്ലോ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ആ ഒരു എണ്ണയ്ക്ക്. ഇതിൽ കുറച്ച് നെയ്യിൻ്റെ ചോയ ഉണ്ടാവും ഈ ഒരു റോസ്റ്റിൽ, നിങ്ങൾക്ക് അറിയായിരിക്കും നെയ്ച്ചോറിൻ്റെ കൂടി ഇങ്ങനത്തെ റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല രസമായിരിക്കുമല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടൊരു കോമ്പിനേഷനായിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് അടച്ച് വയ്ക്കണത്. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ ചെറുതായിട്ടൊന്ന് മുരിങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് അങ്ങോട്ടും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേറെ ഉള്ളിയും കാര്യങ്ങളൊന്നും ചേർക്കില്ല, നമ്മൾ തക്കാളിയുടെ ഒരു ചെറിയ പീസ് ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു അരമുറി ചേർക്കണുള്ളൂ. തക്കാളിക്കൊക്കെ ഇവിടെ ഭയങ്കര ശോകമാണ്, കാരണം പുറത്തേക്കൊന്നും അധികം പോകാൻ പച്ചക്കറി കടയിലൊന്നും അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ശോകമാണ്. അതുകൊണ്ടാണ്
ഒരമുറി മറ്റേ കറിക്ക് ഇട്ടതിൻ്റെ ഒരമുറി ഇടുന്നത് കിട്ടും. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ സാധാരണ ഉണ്ടാക്കണമല്ലേ വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെ ആ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് മസാല ഉണ്ടല്ലോ, ആ മസാല നമ്മൾ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചില്ലേ, ആ മസാലയും കൂടിയും കുറച്ചും കൂടി ഞാനുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഇപ്പുറത്തെ സ്റ്റവിൽ എന്താ പറയുക കുക്കറിൽ നിന്നൊക്കെ ഒരു പാത്രത്തേക്ക് നെയ്ച്ചോറ് മാറ്റി അതിലേക്ക് മറ്റേ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ദം എന്ന് വെച്ചാൽ അങ്ങനത്തെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ആവി കയറ്റി വെച്ചു അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് ഈ ആ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച മസാലയുടെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് ഇതിലുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഡ്രൈ ആക്കണില്ല, പക്ഷേ ഡ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പക്ഷേ നന്നായിട്ട് കുറേയും കൂടി ഉള്ളി നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു, പക്ഷേ ഞാൻ അത്രയും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ അതിലേക്ക് കറിവേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇനി നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ചെയ്ത് കൊടുക്കണില്ല, ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കള സൈഡ് വന്ന് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ, മഴ തോർന്നിട്ടില്ല. അപ്പോൾ പണികളൊക്കെ ഒരുങ്ങി ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ആയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.